ഏപ്രിൽ 26 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പൂർത്തിയായ ശേഷം ഇടതുമന്ത്രിസഭയിലെ 4 മന്ത്രിമാർ ഇതിനകം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും കൂടാതെ മന്ത്രിമാരായ വി എൻ വാസവൻ, കെ പി ഗണേഷ് കുമാർ എന്നിവരും യാത്ര നടത്തി. ഇതാ ഇപ്പം ഏറ്റവും ഒടുവിലായി എക്സൈസ് മന്ത്രി രാജേഷും വിദേശ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. രാജേഷ് വിദേശത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കുടുംബസമേതമാണ് ഈ യാത്രകൾ എന്നാണ് അറിയുന്നത്. എന്നാൽ ഈ യാത്രകളിൽ വ്യത്യസ്തമാകുന്നത് മന്ത്രി വി എൻ വാസവൻ്റെ യാത്ര മാത്രമാണ്. അദ്ദേഹം തൻ്റെ യാത്രയുടെ വിവരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തു. ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന് ജോർദാനിലേക്കാണ് വി എൻ വാസവൻ യാത്ര നടത്തിയത്. ഈ യാത്രയുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലും പത്രക്കുറിപ്പുകളായും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പ്രബന്ധമായി യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് അവിടെ വളരെ ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു. അതിലെ സഹകരണ രംഗം പ്രതിസന്ധിയിലും വെല്ലുവിളികളും നേരിടുന്ന കാലഘട്ടത്തിലാണ് വി എൻ വാസവൻ രാജ്യാന്തര തലത്തിൽ സൊസൈറ്റികളെക്കുറിച്ച് അവബോധവും ഉണ്ടാക്കുന്നതിനായി യാത്ര നടത്തിയതെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. സഹകരണ രംഗം തുടക്കമിട്ട വളരെ പ്രബുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം യോഗത്തിൽ തുറന്നു കാണിച്ചു. വളരെ ഏറെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കയ്യടി നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കുറച്ച് ഉദ്യോഗസ്ഥരും യാത്രയിലുണ്ടായിരുന്നു. സുവിനിമത്തിൻ്റെ പൂർണ്ണ രൂപം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും പത്രക്കുറിപ്പിലൂടെയും വ്യക്തമാക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ആദ്യം വിദേശത്തേക്ക് പറന്നത് കെ പി ഗണേഷ് കുമാറാണ്. ഇന്തോനേഷ്യയിലേക്കായിരുന്നു യാത്ര. ഈ യാത്രയുടെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. ബാലഗോപാലും യാത്രയ്ക്ക് തയ്യാറെടുത്തുവെങ്കിലും റദ്ദാക്കി എന്നാണ് അറിയുന്നത്. അതേസമയം സ്വകാര്യ യാത്രയ്ക്കായി രാജേഷ് പുറപ്പെട്ടു.